കെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് റോൾസ് റോയ്സും ബന്ധുക്കൾക്കൊക്കെ പോകാൻ വേണ്ടി കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സുമാണ് വിളിച്ചേക്കുന്നത്. ഡ്രൈവർക്ക് ഇരിപ്പുണ്ടല്ല. ഓക്കെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു കുടുംബസ്ഥനായി മാറുന്നതാണ്, കല്യാണം കഴിച്ച് മാരീഡ് ആവുന്നതാണ്. ആരുടെ ഈ സമയത്ത് വിളിക്കണ ഉറക്കം കളയാൻ വേണ്ടിയിട്ട്? അങ്കിളാ, അങ്കിളെന്ത്ര ഈ സമയത്ത് വിളിക്കണ? സമയം ഇപ്പൊ ക്ലോക്കേല് 5 മണിയാവാറായിട്ടുണ്ട്. ഈ സമയത്ത് എന്തിനാ അങ്കിള് വിളിക്കണ? ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, എന്തായാലും കോൾ എടുത്തു നോക്കാം. അങ്കിളാടാ, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ വിളിക്കണ. എടാ, നിന്റെ ആന്റിനെ ഇന്ന് രാവിലെ പുലർച്ചെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, എന്തോ സീരിയസ് ആണെന്നൊക്കെ ഇവര് പറയണ. നീ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ. ആന്റിനെ ഹോസ്പിറ്റലാക്കിന്നാ? ഏത് ഹോസ്പിറ്റലാ? അത് ഇവിടുത്തെ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലുണ്ട്. ലൊക്കേഷൻ ഞാൻ നിനക്ക് അയക്കാം, നീ ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ വന്നു കഴിയുമ്പോ ബാക്കി പറയാം. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഓൾറൈറ്റ് ഓൾറൈറ്റ്. എടാ, അങ്കിളാണ് വിളിച്ചത് ആന്റിനെ ഹോസ്പിറ്റലാക്കി എന്ന് പറഞ്ഞോണ്ട്. അങ്കിളിനും ആന്റിനും ബന്ധം പറയാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. എന്താണോ ആന്റിന് പറ്റിയത്, ആന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ആകെ ഷിൻചാ മാത്രമേ ഉണ്ടാവുള്ളൂ. ഷിൻചാരെ വേണം, എണീക്ക് ഹോസ്പിറ്റലിൽ ഒരു എനിക്ക് വാ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാ. ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യം അറിയാതെ എനിക്കൊരു സമാധാനം ഇല്ല. അവൻ എന്തിയേം കേറ അങ്കിൾ അത് രാവിലെ വിളിച്ചപ്പോഴേ എന്തോ ഒരു മന്ദികേട് തോന്നി. ഓക്കേ, കത്തിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വിടാം. ഷിൻചാനെ പിടിച്ചിരുന്നോണാ, ഞാൻ കുറച്ച് സ്പീഡിൽ പോകാൻ വേണ്ടി പോവാണ്. ഇതിനിടക്ക് വണ്ടി ഇടിക്കുമല്ലോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പോയല്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് വണ്ടി തട്ടുമുട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും പറയാൻ വേണ്ടി പോയില്ല. മാറി നിൽക്കണോ ഫ്രണ്ട് ചെയ്ത്. ഓൾ റൈറ്റ്, നമ്മൾ സിറ്റി ഹോസ്പിറ്റലിന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് എൻ്റെ ആൻറ്റിന് പറ്റിയത്? നമുക്ക് ആകെയുള്ള ബന്ധം എന്ന് പറയാൻ വേണ്ടിയുള്ള ആൻറ്റാണ്. വാടാ വാടാ വാടാ, ആൻറ്റിന് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല, സീരിയസ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്നേ ആൻറ്റ് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ആ റിസപ്ഷനിൽ തന്നെ ചോദിച്ചു നോക്കാം. ചേച്ചി, എന്റെ ആന്റിനെ എവിടെയാണ് അഡ്മിറ്റ് ആക്കിയേക്കണെ? റൂം എവിടെയാന്ന് അറിയാവോ? എന്റെ ആന്റിന്റെ പേര് ഡിനൈസ് എന്നാണ്. ഡിനൈസ് അങ്ങനെ വിളിക്കാം. ആ, എന്തായാലും ഡിനൈസ് എന്നാണ്. ഡിനൈസ് ക്ലിന്റൺ. നേരെ പോയിട്ട് അങ്ങ് അറ്റത്തെല്ലുമ്പോ റൈറ്റിലെ റൂമിലാണ് സാർ. നേരെ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ, ഷിൻചാനെ വാടാ. സോ ഇവിടുന്ന് നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് നേരെ പോയിട്ട് അറ്റമെത്തുമ്പം ലെഫ്റ്റ് ആണോ റൈറ്റ്? ആ, റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. സോ ഇവിടെയാണ് നമ്മുടെ ആൻറ്റിനെ അഡ്മിറ്റ് ചെയ്തേക്കണേ എന്ന് തോന്നുന്നു. ആൻറ്റ് എവിടെ? ആ, അതേ ഇരിക്കണ്. ആൻറ്റ് എന്താ പറ്റിയത്? ആ, ഇതിപ്പം ഞാൻ കണ്ട കാരണം എനിക്ക് ആശുപത്രി ആക്കാൻ വേണ്ടി പറ്റി. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എടാ ഫ്രാങ്ക്ലിൻ, എന്നെ മനസ്സിലായില്ലേ? നിന്റെ ആൻറ്റിന്റെ കൂട്ടുകാരി. എടാ, ഞാൻ രാവിലെ ഓടാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ ബോധം കേട്ട് കിടക്കണ ആണാണ് ആശുപത്രിയിലാക്കിയത്. നിങ്ങളുടെ കാര്യം അറിയാലോ, രാത്രി ആരെങ്കിലും മരിച്ചാൽ എന്തോന്നും അറിയത്തു പോലും ഇല്ല. എന്തായാലും തക്ക സമയത്തിന് എനിക്ക് അവിടെ എത്താൻ വേണ്ടിയും എനിക്ക് കഴിഞ്ഞു വരില്ല. ആണോ, എന്താ പറ്റിയ? ഓക്കെ, ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ. ശരി ചേച്ചി. അങ്കിൾ, എന്താണ് ഞാൻ ഈ കേക്കണത്? എന്താ പറ്റിയ? എന്താണ് മോനെ, എന്ത് പറയാനാടാ? ഞാൻ ഉറങ്ങുമായിരുന്നു. ഡെനൈസിന്റെ ഫ്രണ്ട് ഓടാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവള് ബോധം കെട്ട് കിടക്കണ കണ്ടത്. ഇവിടെ വന്നപ്പോ ഇവർ എന്താണ്ടൊക്കെ പറയാനുണ്ട്. പ്രായത്തിന്റെ ആണെന്നൊക്കെയാണ് പറയണത്. ഇനി അധികം നാളെ ആയുസില്ലെന്നൊക്കെ പറയാനുണ്ട്. നീ ആ ഡോക്ടറിനോട് ഒന്ന് ചെന്ന് സംസാരിച്ചാടാ. എനിക്കൊന്നും മനസ്സിലാവണില്ല ഇവര് പറയണത്. ആണ്ടിപ്പോ സെഡേഷനിലാണ്, മയങ്ങി കിടക്കുക, അതൊന്നും മിണ്ടാത്തത്. ഓക്കെ ഓക്കെ, ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. ആ ചേച്ചി, ഇവനെ ഒന്ന് നോക്കിക്കോണോട്ടാ. ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് ഒരു ഒന്ന് പോയിട്ട് വരാം. അധികം കൊഞ്ചിക്കൊന്നും വേണ്ട, ചെക്കൻ കുറച്ച് വഷളാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയെന്ന് ചോദിക്കട്ടെ. എന്താണ് ആന്റിന് പറ്റിയത്? അങ്കിളിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡോക്ടർ നമ്മളെപ്പോലുള്ള വിവരമുള്ളവരോടൊക്കെ സംസാരിച്ചല്ലേ മനസ്സിലാവുള്ളൂ. എവിടെ എവിടെ ഡോക്ടർ? എന്തേ? ആ ഓക്കെ, ഇതേ നിൽക്കണം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ഡിനൈസ് ക്ലിന്റിന്റെ ബന്ധുവാണ്. ആന്റിന് എന്താണ് ഡോക്ടർ പറ്റിയത്? താനാണല്ലേ ഡിനൈസിന്റെ കൊച്ചുമോൻ. എടാ, തന്നെ കുറിച്ചാണ് പുള്ളിക്കാരി സെഡേഷനിലായപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അത് ഞങ്ങൾക്ക് ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും കുറച്ച് ക്രിട്ടിക്കലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ ആന്റിന് ഇനി ആയുസ് വളരെ കുറച്ച് കാലമേ ഉള്ളൂ. സോ താങ്കൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറച്ച് നാളുകൾ താങ്കളുടെ ആന്റിനെ താങ്കൾ പൂർണ്ണ സന്തോഷവതിയായിട്ട് വയ്ക്കണം. ഈ ഒരു രോഗത്തിന് മരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം.
പിന്നെ എന്തെങ്കിലും മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം, അത് നമ്മുടെ കയ്യിലല്ലോ, എല്ലാം ദൈവത്തിന്റെ കയ്യില്. മരുന്നില്ലാത്ത രോഗ, എന്നാലും അതിന്റെ പേരെന്താണ് സർ? എടോ, അതിന്റെ പേര് ന്യൂമാനോ ആൾട്രോ മൈക്രോസ്കോപ്പി സ്കിൽകോ വൽക്കലെ ക്ലിസ്ക്ലിസിസ്. തനിക്കല്ലോ മനസ്സിലായ, അതാണ് ഞാൻ പറഞ്ഞത്. ആ പേര് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അല്ല, വേണ്ട, പറയണ്ട പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങള്. സത്യം പറഞ്ഞാൽ അങ്കിളിനൊന്നും മനസ്സിലാവാത്ത ഇതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ രോഗം എന്ന് എനിക്ക് പോലും പറഞ്ഞിട്ട് മനസ്സിലാവുള്ള. പിന്നെ അങ്കിളിന് എങ്ങനെ മനസ്സിലാവാനാ? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു രോഗത്തിന് മരുന്നില്ലെന്നുള്ളത്. കുറച്ചാളും കൂടി ആന്റി ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറയണത്. ആ കുറച്ച് നാള് ആന്റിനെ സന്തോഷവതിയായിട്ട് വെക്കണമെന്ന്. പെട്ടെന്നൊരു തലകറക്കം വന്ന് വീണതാ. പിന്നെ നോക്കുമ്പോ ഹോസ്പിറ്റലിലാണാ. സംസാരിക്കാനൊക്കെ കുറച്ച് പാടുണ്ട്. ആന്റി, ഞാൻ ഡോക്ടറിനോട് പോയി സംസാരിച്ചു. അങ്കിളെ, ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചു, പക്ഷേ ഡോക്ടർ പറയണ വെച്ച് നോക്കുമ്പോ ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ആണ്ട് ഇനി കുറച്ച് നാളും കൂടി ഈ ലോകത്തുണ്ടാവുള്ളൂ. സോ ആന്റിനെ അത്രയും ദിവസം സന്തോഷവതിയായിട്ട് വെക്കണം എന്നാണ് പറയണത്. അങ്കിളെ, ആന്റിനെ മര്യാദക്കൊക്കെ നോക്കണം. ഒരു സങ്കടം ഉണ്ടാക്കിയരുത്, മനസ്സിലായോ? എന്താണോ അപ്പൊ ഞാൻ കേട്ടതിന്റെ കുഴപ്പമില്ലല്ലേ. ഞാൻ നിന്റെ രണ്ടാം ഭർത്താവാണ്. ഞാൻ ഇവന്റെ ഒറിജിനൽ അങ്കിളല്ല. എന്നാലും നിന്നെ ഞാൻ ഒറിജിനൽ മകനായിട്ടല്ലടാ കണ്ടേക്കണത്. നിന്നെ ഞാൻ ഒറിജിനൽ ഭാര്യയായിട്ടല്ലേടി കണ്ടേക്കണത്. ഞാൻ എങ്ങനെ നീ ഇല്ലാതെ ഇനി ജീവിക്കും? എടാ മോനെ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലടാ. പക്ഷെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു കല്യാണം, നിന്റെ കല്യാണം കണ്ടിട്ട് എനിക്ക് മരിക്കണമെന്നുണ്ട്. നീ ഈ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണം കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ വേണ്ടിട്ട്. ഈ ആണ്ടിന്റെ അവസാനത്തെ ആഗ്രഹം നീ സാധിച്ചു തരില്ലടാ. ഇന്ന് കല്യാണോ? ഈ ഒരു അവസരത്തെ എങ്ങനെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തോന്നണേ. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് സാവധാനം ഞാൻ കല്യാണം കഴിച്ചോളാം. എടാ, ആ സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി കുറച്ചുകാലം കൂടെ എന്നെ ഉണ്ടാവുള്ളൂ. നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം കാണണം. എന്നാലും ഒരു കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാടി ഒന്നും അളക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്കൊക്കെ ആര് പെണ്ണും തരാനാ? ഫ്രാങ്ക്ലിനെ, ഇനി നീ ഒന്നും പറയണ്ട. പറയണ അങ്ങ് കേട്ടാ മതി. ഡോക്ടർ പറഞ്ഞ അസുഖമൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവുള്ളെന്നും ഇവളുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഈ നാളുകളിൽ സഹായിച്ചു കൊടുക്കണമെന്നാണ്. ഇതുകൊണ്ട് നീ അങ്ങനെ പറയണ കേട്ടാ മതി. നീ ഒരു കല്യാണം കഴിക്കണം, കഴിച്ചേ പറ്റുള്ളൂ. ഇവളെ സന്തോഷമായിട്ട് വെക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, അതിനുവേണ്ടി നീ കഴിക്കണം. അങ്കിളെ, എന്നാലും ഒരു കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ആടി നടത്താൻ വേണ്ടി പറ്റൂ. അത് മാത്രല്ല, എനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ? അതെന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെ? നിന്റെ റൂമിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അത് നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ? നിനക്ക് ഗേൾഫ്രണ്ട് കല്യാണം കഴിച്ചൂടെ? ഗേൾഫ്രണ്ട്? അത് പണ്ടെങ്ങാണ്ട് എടുത്ത ഫോട്ടോ. എനിക്കിപ്പോ അങ്ങനെ ഒരു ഗേൾഫ്രണ്ടേ ഇല്ല. നമ്പർ പോലും ഇല്ല. ഇപ്പൊ എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ നല്ല തെറി കിട്ടും. ബ്രേക്കപ്പ് ആയത് അതൊക്കെ. അല്ലപ്പൊ നിനക്ക് പുതിയ ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഏഹ്, ഗേൾഫ്രണ്ട്? അതെന്തോ സ്കൂളിൽ പഠിക്കുമ്പോ സെറ്റായതാ. ഈ ഒരു മോന്തൊക്കെ എവിടുന്ന് ഗേൾഫ്രണ്ട് സെറ്റ് ആവാനാ? എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കാണത്തണമെങ്കിൽ ഗേൾഫ്രണ്ടിനൊക്കെ ഞാൻ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് നിന്റെ കല്യാണം കണ്ടിട്ട് മരിച്ചാ മതി. കല്യാണം കഴിക്കാം, പക്ഷേ എനിക്ക് ആര് പെണ്ണ് തരാനാ? ഈ മോന്ത കണ്ടില്ലേ? ഫ്രാങ്ക്ലിനെ, നിനക്ക് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ, മൈക്കിളും ട്രെവറൊക്കെ. അവരോട് ഒന്ന് ചോദിച്ചു നോക്ക്. എന്തായാലും നീ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം നാളെ തന്നെ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം കഴിപ്പിക്കണം നിന്നെ. നീ നാളെ തന്നെ ഒരു കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഇവൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയായിരിക്കും നിന്നെ കല്യാണം കഴിപ്പിക്കണത്. എനിക്ക് മനസ്സിലായി ആന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന്. പക്ഷേ ഇനി അഥവാ എനിക്ക് പെണ്ണ് കിട്ടിയാ തന്നെ പിന്നെ എന്റെ ബാച്ചലർ ലൈഫ് തീർന്നില്ലേ? ഞാനൊരു കുടുംബസ്ഥനാവൂലേ? ആ പണിവാളി പണിവാളി, പിന്നെ ഇതുപോലെ ഫ്രീഡം ഒന്നും എനിക്ക് കിട്ടില്ല. എന്ത് ചെയ്യും ഞാൻ? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നാളെ കല്യാണം നടത്തുന്നു. നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കണോ അതോ നീ തന്നെ വിളിക്കോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? ഡിസ്ചാർജ് ചെയ്യണ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ വരുമ്പോ ചോദിക്കാം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ പോയി നാളെ കല്യാണത്തിനുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക, അതാണ് നിന്റെ ഇമ്പോർട്ടന്റ് ജോബ്. മനസ്സിലായ? ഇതിലും വലിയൊരു ഇമ്പോർട്ടന്റ് ജോബ് നിനക്കില്ല. സമ്മതിക്കല്ലേ നിങ്ങള്? ഓക്കെ ആന്റി, ആന്റിന്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റി തരാം. അല്ലാതെ പറ്റില്ലല്ലോ. ആന്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ വളർത്തിയതും ആന്റി തന്നെയല്ലേ. ആ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ജീവിതം ത്യാഗം ചെയ്തായിരുന്നെങ്കിലും ആന്റിനെ സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഞാൻ പോയൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം അല്ലേ. ഷിൻചാനെ ഒന്ന് നോക്കിയേ കിട്ടാ അങ്കിളെ. ഷിൻചാനെ നീ ഇവിടെ നിക്കടാ. നീ ഡിനൈസ് ആന്റിന്റെ ഫ്രണ്ടിന്റെ കൂടെയും അങ്കിളിന്റെ കൂടെയും ഡിനൈസ് ആന്റിന്റെ കൂടെയും നിക്ക്. എനിക്കൊരു പണി കിട്ടിയടാ, കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാൻ വേണ്ടി പോകണോ? കല്യാണം കഴിക്കാന്നല്ല, ഇവര് കഴിപ്പിക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. നീ കേട്ടില്ലേ ഇവര് പറയണേക്കെ? ആ പൊളിക്കും പൊളിക്കും എന്റെ ബാച്ചലർ ലൈഫ്, ഞാൻ കണ്ട സ്വപ്നങ്ങള്. ഓക്കെ ഓക്കെ, ആണ്ട് പറഞ്ഞ രീതിയിൽ നമ്മളൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഇവിടെ വർഷങ്ങളായിട്ട് പെണ്ണ് നോക്കണവനെ പെണ്ണ് കിട്ടുന്നില്ല. അതിന്റെ ഇടക്ക് നമ്മളെവിടുന്ന് പോയി പെണ്ണ് കണ്ടുപിടിക്കും? ഓക്കെ ഓക്കെ, എന്തായാലും മൈക്കിളിന്റെ അടുത്ത് പോയൊരു ഐഡിയ ചോദിച്ചു നോക്കാം. പെണ്ണിനെ കണ്ടുപിടിക്കണം മാത്രല്ല, ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി
കൊടുത്ത് എൻ്റെ കല്യാണം മുടക്കിക്കാനാണ് ഞാൻ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോണത്. അല്ലാതെ കല്യാണം കഴിച്ച് എൻ്റെ ഈ യുവത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറല്ല. സോ മൈക്കിളിൻ്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും അങ്കിളിനെ ആൻറ്റിനെ കൺവിൻസ് ചെയ്യണം. ആൻറ്റിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി വേറെ 100 വഴികളുണ്ടല്ലോ. പക്ഷെ ഇവർക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. എന്നെ കല്യാണം കഴിപ്പിക്കണ ഒരു ഇതായിട്ട് അവർ വെച്ചേക്കുവാണ്. അവരെ ഇനി പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ മൈക്കിളിനെ വല്ലതും വെച്ച് പറഞ്ഞ് നോക്കാം. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യുമെന്ന്. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അവരുടെ മനസ്സൊന്ന് മാറുമായിരുന്നെങ്കിൽ. ആ ഓക്കെ, എന്തായാലും നേരെ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോവാം. ഓൾ റൈറ്റ്, നമ്മൾ മൈക്കിളിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മൈക്കിൾ ഒരു കുടുംബസ്ഥനല്ലേ? ഞാൻ ആലോചിച്ചപ്പോൾ ഒരു കുടുംബസ്ഥൻ വിചാരിച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയും അവരെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് മൈക്കിളിൻ്റെ അടുത്തേക്ക് തന്നെ വന്നേക്കണം. ഏതെന്തേ വെളുത്ത് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടൊക്കെ മാറ്റിട്ടുണ്ട്. എന്തേ മൈക്കിളെന്തേ, മൈക്കിളെ ഓടി വേടാ, ഞാനൊരു വലിയ പ്രശ്നത്തിലാടാ, എന്നെ രക്ഷിക്കടാ. എന്തേ അവൻ്റെ റൂമിലായിരിക്കും. ഇവനാണെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിലും അവർ തമ്മിൽ അത്ര വലിയ ചേർച്ചയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവനാണ് മാരേജിന് എതിരായിട്ടേ പറയുള്ളൂ. അപ്പോൾ അവനത് നെഗറ്റീവ് ഒക്കെ പറഞ്ഞാൽ അവരെന്തായാലും മാരിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരിക്കും. അത് ശരി, പുറത്തൊക്കെ ഇവർ വഴക്കിടണ പോലെ ആണെന്നിട്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരുമിച്ചൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. എടാ മയക്കിൾ എണീറ്റ് വാടാ, ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക, എന്നെ സഹായിക്കടാ. നീങ്ങ വന്നേടാ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, എന്റെ കല്യാണം. എന്താ കല്യാണ? പെട്ടറാ പെട്ട്, കല്യാണം കഴിച്ചാ നീ പെട്ട്. അട്ടെ ആരാ വധു ആരാ? ഞാൻ ഇതിനെ എണീപ്പിക്കാൻ വേണ്ടി ഒന്ന് ചുമ്മാ കല്യാണം എന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ കല്യാണമാണ്, പക്ഷെ ഞാൻ നടത്തുന്നതല്ല, എന്റെ ഇഷ്ടപ്രകാരം നടത്തുന്നതല്ല. എന്റെ ആന്റ് ഇല്ലടാ, ആന്റാണെങ്കിൽ സീരിയസ് ആയിട്ട് എന്തോ ഹോസ്പിറ്റലിൽ ആക്കിയേക്കോ, അതിന് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുള്ളൂ. അപ്പൊ എന്റെ ഒരു കല്യാണം ആ സമയത്തിനുള്ളിൽ കഴിച്ചു കാണണമെന്ന് നാളെ തന്നെ എന്നോട് കല്യാണം കഴിയുന്ന പറഞ്ഞേക്കണം. പെണ്ണുപോലും സെറ്റ് ആയിട്ടില്ല. അതിനുവേണ്ടി നീ അവരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റി ഈ കല്യാണം നിർത്തിക്കണം. അതിനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. എന്തോ കല്യാണം നിർത്തണം എന്നാ? ഒരു പാവപ്പെട്ട ആന്റി മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ അന്ത്യ അഭിലാഷം മുടക്കണം. നീ മര്യാദക്ക് ഒരു കല്യാണം കഴിച്ച് പുള്ളിക്കാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്ക്. ഇത് ശരിയടാ, പുള്ളിക്കാരനെ സങ്കടപ്പെടുത്തണമെന്ന് എനിക്കില്ല. പക്ഷെ നീ ഒന്ന് ആലോചിച്ചു, എനിക്ക് കല്യാണം പ്രായമായിട്ടുണ്ട്, അതൊക്കെ പോട്ടെ. എനിക്ക് പെണ്ണ് കിട്ടോ, ഈ മുഖം നോക്കിയേ നീ. ആ എല്ലാം ടാസ്ക്കാണ്, അതാണ് ഞാൻ പറയണ. പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടക്കാൻ വേണ്ടി പാടില്ല. നീ ഈ കല്യാണം ഈ ഫ്രണ്ടിന് വേണ്ടി എങ്ങനെയും മുടക്കണം മൈക്കിളെ. എന്ന് വെച്ചാൽ അങ്ങനെ മുടക്കരുത്, അവരുടെ ഹാർട്ടൊന്നും ബ്രേക്ക് ചെയ്യരുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സങ്കടപ്പെടുത്താതെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിനക്കെ ഇത് പറ്റുള്ളൂ, നിനക്കെ അതിനുള്ള കഴിവുള്ളൂ, ഇത് നമ്മുടെ കൂട്ടത്തിലൊരു ഫാമിലി മാൻ എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ആ ബൈദ്യ ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി, നീ പുറത്തൊക്കെ നീ ഭാര്യ തമ്മിൽ മുഴക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയല്ലേ? ആ അത് പിന്നെ നമ്മൾ ഭാര്യ ഭർത്താവുമ്പോൾ കുറച്ച് സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ മറക്കൂടാ. നീ എന്തി പറയണ ഫ്രാങ്ക്ലി? ഞാൻ ഓക്കെ, ഞാനിത് പറഞ്ഞ അവരുടെ മനസ്സും മാറ്റിക്കാം. ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, പകരം എനിക്ക് എന്ത് കിട്ടും? നിനക്കാ, നിനക്ക് പകരം വിട്ടുപിരിയാത്ത സൗഹൃദം കിട്ടുവാണോ മൈക്കിളെ? വിട്ടുപിരിയാത്ത സൗഹൃദം അതാർക്കും വേണം, എനിക്കെങ്ങും വേണ്ട. നീ എനിക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്ത് തന്നെ നമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ട്രെവറിൻ്റെ അടുത്ത് പോകണം. ട്രെവർ നിന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും, അവൻ്റെ കൂടെ പോയി അവിടെ ചെറിയൊരു പണിയുണ്ട്. നീ അവരുടെ കൂടെ ആ ഒരു പണിക്ക് പോയിട്ട് അന്നേരത്തേക്കും ഞാൻ പോയിട്ട് നിന്റെ ആൻറ്റിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. ട്രെവറിൻ്റെ അടുത്താ? അതെന്ത് വർക്കാടാ? എന്ത് പുല്ലെങ്കിലാവട്ടെ, എന്തായാലും ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നീ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്ന് പിന്തിരിപ്പിച്ചാൽ മതി. എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ കയ്യിലേക്ക് വിട്ടേക്ക്, ബാക്കിയൊക്കെ ഞാനേറ്റ്. ഈ വർക്ക് പോയി ചെയ്യ്, ഞാനപ്പോഴത്തേക്കും ഇത് സെറ്റാക്കി വെക്കാന്ന്. ആ ഓക്കെ ഓക്കെ, നീ പറഞ്ഞതുപോലെ ചെയ്യാം. അല്ല വേ വേ അല്ല, അപ്പൊ ആന്റെ എവിടെയാന്ന് ചോദിച്ചില്ല, ആന്റെ എവിടെയാന്ന് നിനക്ക് അറിയാവോ? ആന്റെ എവിടെയാടാ? സിറ്റി ഹോസ്പിറ്റലല്ലേ? സിറ്റി ഹോസ്പിറ്റല, അതെ കറക്റ്റാ, നിനക്ക് എങ്ങനെ അറിയാം? അല്ലടാ, അവിടെയാണല്ലോ മെയിൻ ഒരു ഹോസ്പിറ്റൽ ഉള്ളത്, അപ്പൊ അവിടെ ആർക്കുമല്ലോ അഡ്മിറ്റ് ആക്കിയിരിക്കണത്. ഞാനൊരു ഊഹം വെച്ച് കൊടുത്തതാ, അതേലും കറക്റ്റ് ആയി. നീ ചെല്ലാന്ന് നോക്ക്. ആ ഓക്കെ ഓക്കെ, ട്രെവറിന്റെ അടുത്തേക്കല്ലേ? ഓക്കെടാ. സോ ട്രെവറിൻ്റെ അടുത്ത് പോയി എന്തോ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞേക്കണേ. അവൻ്റെ അടുത്ത് പോയി ഇവൻ പറയണ വലിച്ചിരി കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ് കല്യാണം മുടക്കാന്ന്. എന്തായാലും അവൻ മുടക്കാന്ന് പറഞ്ഞല്ല, മൈക്കിള് മുടക്കാന്ന് പറഞ്ഞാൽ അവൻ മുടക്കിയിരിക്കും. എനിക്ക് പണ്ടേ അനുഭവം ഉള്ളതാ. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും, എനിക്ക് അനുഭവം ഉള്ളതാ. സോ നമുക്ക് എന്നാ നേരെ ട്രെവറിൻ്റെ അടുത്തേക്ക് വാ. വണ്ടി എടുക്കടാ ഫ്രാങ്ക്ലിന്, അതിലൊരു തീരുമാനം. എന്തായാലും വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഓൾ റൈറ്റ്, സോ മൈക്കിള് പറഞ്ഞ അനുസരിച്ച് നമ്മൾ ട്രെവറിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആരിത് ട്രെവറല്ലേ നിക്കണേ? എന്താ ട്രെവറെ പുതിയ ഡ്രസ് കേട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ നിക്കണേ? എന്താ മൊത്തത്തിലൊരു മാറ്റൊക്കെ. ആട്ടെ നമ്മൾ എന്ത് വർക്കിനാ പോണത്? അത് കുറച്ച് സീക്രട്ട് വർക്കാ. ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുക്ക, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി വിട്. ഓക്കെ ഓക്കെ, വാ വണ്ടിയിലേക്ക് കയറ്. ലൊക്കേഷൻ പറ എങ്ങോട്ടാ പോകേണ്ടത്? എന്താ ഡ്രൈവറെ ബാക്കിലേക്ക് കയറണ? ഞാൻ അത്ര ഡ്രൈവർ. നീ അടുത്തുള്ള ഏതെങ്കിലും തുണിക്കടയിലേക്ക് വിട്.
അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ക്ലോത്തിങ് സ്റ്റോറിലേക്കാ? ഓക്കേ, ക്ലോത്തിങ് സ്റ്റോറിലേക്ക് പോവാ. ഓക്കെടാ ട്രെവറെ, നമ്മളിത് അടുത്തുള്ള ക്ലോത്തിങ് സ്റ്റോറിലേക്ക് എത്തിട്ടുണ്ട്. എന്താ ഇവിടെ പരിപാടി? ഇതൊരു ക്ലോത്തിങ് സ്റ്റോറാ. എടാ അതൊക്കെ പറയാം, നീ ഇറങ്ങി വാ, ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കേ. എടാ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നിനക്കും കുറച്ച് ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ചേച്ചി, ഇതേ ഇവന് പറ്റിയ കുറച്ച് നല്ല ഡ്രസ്സ്, നല്ല ക്യാഷ്വൽ ആയിട്ടുള്ള, ആരെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കുക. ആ ഓക്കെടാ, ഇപ്പം നിന്നെ കാണാൻ വേണ്ടി ഒരു ഐശ്വര്യമൊക്കെ വന്നിട്ടുണ്ട്. എന്താടാ ഐശ്വര്യോ? നമ്മളെന്താ ആൾമാറാട്ടം നടത്തി വല്ല റോബറിക്കാണോ പോണത്? എനിക്ക് അതിനൊന്നും സമയമില്ലാട്ടാ, അവൻ വരാൻ വേണ്ടി പറഞ്ഞാണോ വന്നതാ? എന്റെ ആന്റെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക, എനിക്ക് ആന്റിനെ പോയി ശുശ്രൂഷിക്കാനൊക്കെ ഉള്ളതാ. റോബറിക്ക് ഒന്നും ഞാൻ ഇല്ല. ആടാ ആന്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, നമ്മള് റോബറിക്കൊന്നും അല്ല പോണത്. ആന്റിന്റെ കാര്യം എങ്ങനെ അറിഞ്ഞു? എടാ അത് മൈക്കിൾ വിളിച്ചോ പറഞ്ഞു, നീ വന്നേ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എത്രയും പെട്ടെന്ന് നമുക്ക് സ്പോട്ടിലേക്ക് പോവാം. എടാ ഞാൻ പറയണ സ്ഥലത്തേക്ക് വണ്ടി എടുക്ക്. എന്താ ഇത്, അവിടെ പോ ഇവിടെ പോന്നൊക്കെ പറയണുണ്ട്. ഓക്കെ വാ, വന്ന് വണ്ടിയിൽ കയറി. മൈക്കിൾ അത് ഏറ്റേക്കണ കാരണം ഇതൊക്കെ ചെയ്യാം, എന്താന്ന് പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കണ. എങ്ങോട്ടാണ് പോകേണ്ടത്? സ്ഥലം പറഞ്ഞു. ലൊക്കേഷൻ ഞാൻ പറയാം, നീ വണ്ടി വിട്. ഓൾ റൈറ്റ്, ട്രെവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതല്ല ട്രെവറേ നീ പറഞ്ഞ സ്ഥലം. ആടാ ഇത് തന്നെ, വാ ഇറങ്ങി ഇറങ്ങ്. എന്താടാ എന്താ ഇവിടെ സ്കീം? എന്താടാ അത് നീ ഇതുവരെ പറഞ്ഞിട്ടില്ല ട്രെവറേ. മിസ്റ്ററി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്താ സംഭവമുള്ളത്? നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണ. അത്ര വലിയ കാര്യമൊന്നും ഇല്ല, നീ എന്റെ പുറകെ കാണാൻ വേണ്ടിയാ നമ്മൾ വന്നേക്കണത്. ഒക്കെടാ ഇനി നമ്മൾ കാണാൻ പോണ സ്ഥലം ഒരു കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന സ്ഥലം. സോ നീ മര്യാദക്കൊക്കെ ബിഹേവ് ചെയ്തോണം. ഓക്കെ. എന്താടാ ബിഹേവിനെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞല്ല, ഒന്ന് പോടാ ഡ്രൈവറെ, തമാശ പറയാതെ. ഞാൻ വേണ്ട സ്ഥലത്തൊക്കെ ബിഹേവ് ചെയ്യാറുണ്ട്, നീ അത് വിട്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. ആടാ കയറിയകത്തേക്ക് വാ. ഓക്കേ ഓക്കേ, നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ആ ഓക്കേ ഓക്കേ, ഇത് ആരുടെ വീടാണോ? എന്താടാ ഇവരൊക്കെ ആരാ? എടാ ഫ്രാങ്ക്ലിനെ, ഇരിക്കടാ, ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കാമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം, എനിക്കും തുഴപ്പം. വാ നമുക്കിരിക്കാം. എടാ ട്രെവറെ, സ്കീം എന്താടാ? എന്തോ ഒരു പന്തികേട്. അവരവിടെ സിറ്റിയിൽ ഇരിക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു. എന്താടാ എന്ത് വർക്ക് എന്താന്ന് ഇപ്പോഴെങ്കിലും പറയടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. നീ ആര് സത്യം പറയട്ടെ, ഇത് നിന്റെ പെണ്ണ് കാണൽ ചടങ്ങാ. എടാ നിന്റെ ആന്റ് നേരത്തോട്ടും നിനക്ക് പെണ്ണൊക്കെ കാണുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ സാഹചര്യം വന്നപ്പോ നിന്നെ അങ്ങ് കിട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. നിന്റെ ആന്റെ ആദ്യമേ വിളിച്ചത് മൈക്കിളിനെ നിന്നെ കെട്ടിക്കാൻ വേണ്ടിട്ട്. അവൻ നിന്നെ പ്ലാൻ ചെയ്ത് കുരുക്കിയേക്കിനെ. ഇപ്പൊ നമ്മൾ കാണാൻ വന്ന പെണ്ണിനെയാണ് നീ കെട്ടാൻ വേണ്ടി പോണത്. വേണമെങ്കിൽ ഒന്ന് കണ്ട് സംസാരിച്ചോ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാരും എല്ലാം ഫിക്സ് ചെയ്തേക്കുക. നീ പെട്ടറ ഫ്രാങ്ക്ലിനെ, നാളെ നിന്റെ കല്യാണം. എന്താണ് ഈ പറയണ? നിങ്ങളെല്ലാവരും കൂടി എന്നെ പ്ലാൻ ചെയ്ത് കബളിപ്പിക്കുമായിരുന്നല്ലടാ. മൈക്കിള് അവനെ ഞാൻ വിശ്വസിച്ച് പോയി, അവനെൻ്റെ യഥാർത്ഥ കൂട്ടുകാരനാണെന്ന് വിചാരിച്ച്. ഇത് കല്യാണ ചടങ്ങായിരുന്ന ആദ്യമായിട്ടാണ് നമ്മളൊരു പെണ്ണുകാണലിനൊക്കെ വന്നേക്കണത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യണം. എന്തായാലും ജീവിതത്തിലൊന്നല്ലേ ഉള്ളൂ പെണ്ണുകാണൽ ചടങ്ങും കല്യാണമൊക്കെ. ഇവരെല്ലാവരും കൂടി എന്നെ പെടുത്തിയ സ്ഥിതിക്ക്. ചേട്ടാ എന്തൊക്കെയുണ്ട്? അയാളും മോനെ, കുറെ നാൾ മുമ്പ് തന്നെ ഈ ഒരു ആലോചന ഞങ്ങൾക്ക് വന്നതാ. കുറെ നാളീ പറയണ ഒന്ന് വന്ന് കാണും, ഒന്ന് വന്ന് കാണും. ഇപ്പോഴല്ലേ സമയം കിട്ടിയത്? ആ ഞാൻ അറിഞ്ഞു, എന്റെ ായ കാര്യം, അതുകൊണ്ടാ ആണ്ട് വരാത്തേത്. ആ എടാ മോനെ, ചായ എടുത്ത് കുടിക്കണ, കഴിക്കണ, ചിപ്സ് ഒക്കെ എടുത്ത് കഴിക്കും. ആ കഴിക്കാൻ കഴിക്കാം. ആ വന്നാ കാര്യമൊന്നും നടക്കട്ടെ ആദ്യമേ. ചുമ്മാരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. ഇമാര് നേരത്തെ പറഞ്ഞായിരുന്ന ഞാൻ ഒരുങ്ങിയിട്ടെങ്കിലും വന്നേനെ. കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചു, ഉമാര് മുടക്കൂന്ന് വിചാരിച്ചു വന്ന ഞാനാ. ഇനി ചുമ്മാരുടെ എല്ലാവരുടെ ഇഷ്ടത്തിന് വഴങ്ങി. ആ പക്ഷെ പേടിക്കണ്ട, വേറൊരു ചാൻസും കൂടി ഉണ്ട്. എന്റെ ഈ മുഖം കണ്ട് ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? മിക്കാറ് ഈ പെണ്ണ് ഞോ പറയും, അങ്ങനെ കല്യാണം മുടങ്ങാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതാണ് എന്റെ ആകെയുള്ള ഒരു ഹോപ്പ്. അങ്ങനെയെങ്കിലും മുടങ്ങിയാ മതിയായിരുന്നു, അങ്ങനെ മുടങ്ങുവാണെ ഞാൻ രക്ഷപ്പെട്ട്. ആ എടാ മോനെ, അപ്പൊ വന്ന സ്ഥിതിക്ക് പെണ്ണിനെ ഒന്ന് കാണണ്ട. എടാ പെണ്ണിനെ ഒന്ന് കാണണ്ടേ, ചെന്ന് കാണാ. ആ പെണ്ണിനെ കാണണം, പെണ്ണെ കാണണം, അതാണല്ലോ നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം. പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറയണം. പെണ്ണെ കാണണം, തനിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. അയടാ മോനെ, അവള് നിന്നെ കാത്തു നിൽക്കുവാണ്. ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ അവളുടെ റൂമാണ്. അവള് റൂമില് നിന്നെയും കാത്തു നിപ്പുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് തനിച്ച് സംസാരിക്കാം. ആ ബൈദ്യ ചേട്ടാ, മോളുടെ പേരെന്താ? പേര് പോലും ഇവര് പറഞ്ഞു തന്നില്ലേ? അടാ മോളുടെ പേര് ലാറ എന്നാണ്. ലാറ. ആ ലാറ അല്ലേ? ആ ഓക്കെ, എന്നാ ഞാനൊന്ന് പെണ്ണുമായിട്ട് സംസാരിക്കട്ടെ. ഞാനിവളാണല്ലോ കല്യാണം കഴിക്കാൻ പോണേ. അപ്പൊ ഞങ്ങള് പരസ്പരം അറിഞ്ഞിരിക്കേണ്ട ഇത്. അതുകൊണ്ട് മാത്രേട്ടോ. ട്രെവറേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കുള്ള പണി ഇതൊക്കെ കഴിയട്ടെ, ഞാൻ തരാം. ഓക്കെ. സോ അതേ നിക്കണ്. സോ ഇതാണ് നമ്മൾ പെണ്ണ് കാണാൻ വന്നേക്കണം. പെണ്ണ് ഇതാണ് അവളുടെ റൂം. ആഹാ, പാവക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, പാവക്കുട്ടീനെയൊക്കെ ഇഷ്ടമുള്ളതാ. ഇവളെന്താ അങ്ങോട്ട് നാണിച്ച് തിരിഞ്ഞു നടക്കണ? ഇനി ഇന്ന് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ പോള. എന്നാ പിന്നെ നേരെ തിരിഞ്ഞ് പറയാൻ പാടില്ലേ. ആ പേരെന്തായിരുന്നു പറഞ്ഞ? ലാറ എന്ന്. ആ ലാറേ. ഹലോ ഫ്രാങ്ക്ലിൻ, ഞാൻ താങ്കളെങ്ങാത്താണ് നിന്നോണ്ടിരുന്നത്. ആ ഓക്കെ, കൂടുതൽ വളച്ചുകെട്ടൊന്നും വേണ്ട. എന്താ പറയാൻ പോണെന്നൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. സോ അതങ്ങാ പറയുകയാണെങ്കിൽ എനിക്കെങ്ങാ പോവായിരുന്നു? എന്ത് വളച്ചുകെട്ടുണ്ടെന്ന്? ഫ്രാങ്ക്ലിൻ എന്നെ ഇഷ്ടപ്പെട്ടോ? ആ ഞാൻ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാണ്ടിരിക്കുക. അതിവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. ആക്ച്വലി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷേ തനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്തായാലും എന്നെ ഇഷ്ടമല്ലെന്നങ്ങ് പറഞ്ഞേക്ക്, ഞാൻ പോട്ടെ. ഹേമി, ഈ പെണ്ണിനെ കൊണ്ടപ്പോൾ ഇപ്പം ഈ കല്യാണം നടന്നാൽ മതി എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എന്നെ ആർക്കും ഇഷ്ടപ്പെടിയല്ലോ.
പോട്ടെ, ഞാൻ ഒഴിവാക്കുന്നു ഇത്. ഏയ്, ആര് പറഞ്ഞു ഫ്രാങ്ക്ലിൻ ഇഷ്ടമല്ലെന്ന്? ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ ഒരു മാസം മുമ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ പെണ്ണു കാണാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചത്. സോ ഈ കല്യാണത്തിന് തനിക്ക് ഇഷ്ടമാണെന്നാണോ പറഞ്ഞു എന്നെ? പിന്നല്ലാതെ ഇവിടെ വീട് പണിക്കാണോ ഫ്രാങ്ക്ലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഫ്രാങ്ക്ലിൻ എന്നെ ഇഷ്ടപ്പെട്ടോ? അതെന്ത് ചോദ്യാ, തന്നെ ആരൊക്കെ ഇഷ്ടപ്പെടാണ്ടിരിക്കണേ. പക്ഷെ ഒരു മാസം മുമ്പേ ആലോചിച്ചാണ് ഈ കല്യാണം. ഞാനെപ്പോഴാണ് അറിയണേ? എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഇവർ ഒരു വാക്ക് എന്നോട് ഒരു മാസം മുമ്പ് പറയായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കില്ലായിരുന്നോ? അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കല്യാണം നടക്കുന്നാണോ താൻ പറഞ്ഞിരുന്നത്? പിന്നല്ലാതെ ഈ കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് ഓർത്തെന്നാണ് പറയണത്. ഓക്കെ ഓക്കെ, എടാ ഇത്രയും നേരം നമ്മൾ ഇഷ്ടമല്ലെന്ന് വിചാരിച്ചാണ് നോർമലായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്നെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ വന്നു. ഓക്കെ ഓക്കെ, എന്താടാ എനിക്കെന്തോ ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടോ? ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി തരാമോ? ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലേ, അതിനെന്താ ഇവിടെ ഇപ്പൊ എഴുതി കാണിക്കും. സോ ഫോളോ ചെയ്യേണ്ടവരൊക്കെ ഫോളോ ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു കല്യാണം നടക്കുമെന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല, എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സോ അങ്ങനെ ഈ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് ചാനൽ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് സപ്പോർട്ട് തന്നെ ഏറൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങോട്ട് പിന്നെ കാണാം. ഓക്കെ ഓക്കെ, ഇവരെന്തായാലും കണ്ടുപിടിച്ച പെണ്ണ് കൊള്ളാം. പക്ഷെ എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. ട്രവറെ, നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ട്രവറെ വാടാ, പോവാ, കിഞ്ഞാലം പറഞ്ഞിരുന്നത് മതി. അപ്പോൾ ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ. ആയിട മോനെ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, കല്യാണം എപ്പോൾ വേണമെങ്കിലും വെക്കാം. നിങ്ങളെ ആന്റെന്തോ വയ്യാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ സമയമൊന്നും ഒരു പ്രശ്നമില്ല, നാളെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നമുക്ക് കല്യാണം അങ്ങ് നടത്തിയേക്കാം. നിങ്ങളൊക്കെ സോ ഫാസ്റ്റ് ആണല്ലോ പോടുന്ന്. ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ ടെൻഷനാക്കല്ലേ. ഡ്രൈവറെ, പോവാടാ ഇവിടുന്ന്. എടാ, കുറെ നേരം ഇവിടെ സംസാരിച്ചിപ്പുണ്ടായിരുന്നല്ലോ പെണ്ണിനെ ഇഷ്ടപ്പെട്ട. എനിക്ക് ആ പെണ്ണിനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിച്ചതൊന്നും അല്ലല്ലോ അല്ലേ? അല്ലടാ മോനെ, ഞങ്ങൾ അങ്ങനെ ആരെ ഫോഴ്സ് ചെയ്യാറൊന്നും ഇല്ല. ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ചോയ്സ് ഇല്ലടാ മോനെ. എന്തായാലും കൊള്ളാം, പക്ഷെ നീ എന്നോട് ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ നീ മേടിച്ചു തന്ന ഈ പാട്ട ഡ്രസ്സിന് പകരം ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേനെ. അവൻ്റെ ഒരു സെലക്ഷൻ, ഞാനെന്തോ ഡിസ്കേസ് ആയിട്ട് എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാന്ന് വിചാരിച്ച് ഇവൻ്റെ കൂടെ വന്ന് കബളിക്കപ്പെട്ട് നമ്മളെവിടെ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും. മൈക്കിളിനെ വിളിക്കട്ടെ, മൈക്കിളിനെ, അവനാണല്ലോ ഈ പ്ലാൻ ചെയ്ത. അവനെ വിളിച്ച് രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. ആയിടം പറയാം, എന്താണോ? ആ, നിനക്കൊന്നും അറിയില്ലല്ലോടാ മങ്കി. നീ എന്നെ കബളിപ്പിച്ച് ആന്റിന്റെ ഇവരുടെ എല്ലാവരും കൂടെ എന്നെ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ലടാ. അത് പിന്നെ നീ ഇപ്പോഴല്ലേ വന്ന് പറഞ്ഞത്. ആന്റി ഇവരൊക്കെ എന്നെ നേരത്തെ വിളിച്ചായിരുന്നു. ഈ കല്യാണം ഒരു മാസം മുമ്പോട്ടേ ഞങ്ങൾ പ്ലാൻ ചെയ്യണേണ്. എന്തായാലും എങ്ങനെയുണ്ട് പെണ്ണിനെ? എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തായാലും ഞാൻ നിന്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിന്നെ എനിക്ക് നേരി കണ്ടൊന്ന് സംസാരിക്കാനുണ്ട്. എന്നെ കാണണമെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ആന്റിന്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ഇതുവരെ നീ എന്നെ കാണാൻ വരുമെന്ന് വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡിസ്ചാർജിന്റെ കാര്യമൊക്കെ ഡോക്ടറിനോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് ലൊക്കേഷൻ അയക്കാം. നീ അവിടെ ചെന്ന് നാളത്തേക്ക് കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഹാളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം. പിന്നെ നല്ലൊരു കാറ്ററിംഗ് കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിന്റെ ആ പാട്ട കാർ എടുത്തുകൊണ്ട് വരരുത്. കല്യാണത്തിന് വേണ്ടി നല്ലൊരു കാറും കൂടി ബുക്ക് ചെയ്തിട്ട് വേണം നീ വരാൻ വേണ്ടിയിട്ട്, കേട്ടല്ലോ. അയാളുടെ സമയമില്ല, ഇപ്പൊ തന്നെ വൈകുന്നേരമാവും. വേഗം ചെല്ല്, വേഗം ചെല്ല്, ലൊക്കേഷൻ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ആ, അത് ശരി, നീ അതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലും പോയാ. കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയും പറയാനുണ്ട്. ഓക്കെ, ആന്റിന്റെ അന്ത്യാഭിലാഷം അല്ലേ, തായച്ചു കൊടുത്തേക്കാം. അത് മാത്രമല്ല, ഇപ്പൊ കല്യാണത്തിനോട് ഒരു മോഹമൊക്കെ എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഓൾ റൈറ്റ്, സോ നമ്മുടെ കല്യാണത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമല്ലേ ഉള്ളു. ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ മൈക്കിൾ നോക്കിക്കോളാന്നാണ് പറഞ്ഞത്. സോ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ ഇവന്റ് മാനേജ്മെന്റ് അടുത്തേക്ക് പോവാം. ഓൾ റൈറ്റ്, മൈക്കിൾ അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഇവന്റ് മാനേജ്മെന്റുകാരുടെ ഓരോരോ സാധനങ്ങളാണല്ലേ. ഓക്കെ, ഇവിടെയാണ് ഓഫീസ് എന്ന് തോന്നുന്നത്. ഓൾ റൈറ്റ് ഓൾ റൈറ്റ്. ചേട്ടാ, ഈ ഇവന്റ് മാനേജ്മെന്റ്? ഓ സാർ, ഓ സാർ, പറ സാർ, എന്താണ് വേണ്ടത്? ആ ചേട്ടാ, അതൊരു കല്യാണത്തിന് വേണ്ടി ഒരു സ്റ്റേജ്, പിന്നെ കുറച്ച് കാറ്ററിങ്, പിന്നെ കുറച്ച് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. സാർ, ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ ജോലിയും ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ഒരു കല്യാണ മണ്ഡപമാണ് നിങ്ങൾ ഉദ്ദേശിക്കണം. ഓക്കെ ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, വലിയ വില കുറച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ചേട്ടാ, വിലയൊന്നും പ്രശ്നമല്ല, നല്ല സാധനം നോക്കി സെറ്റാണ്, അത്രേ എനിക്കുള്ളൂ. ആ, വില പ്രശ്നമല്ലെങ്കിൽ പിന്നെ എന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എവിടെ വേണോ ഇത് നടത്താൻ വേണ്ടി, ബീച്ച് സൈഡ് വേണോ, അതോ കാട്ടുപ്രദേശത്ത് വേണോ മണ്ഡപം, അതോ അല്ലെങ്കിൽ നല്ലൊരു റിച്ച് ഏരിയയിൽ വേണോ? കല്യാണ മണ്ഡപം ഒരു റിച്ച് ഏരിയയിലാണുള്ളതാണ് നല്ലത്. ആ ഓക്കെ ഓക്കെ, സോ റിച്ച് കളികൾ മാത്രമല്ലേ. ഓക്കെ ഓക്കെ, സോ വണ്ടി ഏതാണ് വേണ്ടത് നിങ്ങൾക്ക്? BMW, ഓഡി, ജാഗ്വാർ, പിന്നെ ഇതൊന്നും അല്ലാത്ത ഞങ്ങളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റോൾസ് റോയ്സ് വേണോ നിങ്ങൾക്ക് വാഹനമായിട്ട് കപ്പിൾസിന്
സഞ്ചരിക്കാൻ വേണ്ടി. ആഹാ, റോൾസ് റോയ്സ് ഒക്കെ ഉണ്ടാ, വലിയ ഇവന്റ് മാനേജിംഗ് കമ്പനി ആണല്ലോ. റോൾസ് റോയ്സ് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കേ ഓക്കേ, റോൾസ് റോയ്സ് വെക്കാം. പിന്നെ സാർ വേറെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? വേറെ റിക്വയർമെന്റ് ഞങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് കിട്ടിയാൽ കൊള്ളാം, നമ്മുടെ ഈ ഒരു ബന്ധുക്കൾക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി. അത് കിട്ടിയാ കൊള്ളാം. ആ ഓക്കേ സാർ, ഓക്കേ. തെക്ക സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ താങ്കളെ വിളിക്കുന്നതായി. ആ ഓക്കെ ഓക്കെ, ഇത് കൊള്ളാലോ. എല്ലാ വഴത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ എല്ലാം സെറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഓടി കിടക്കേണ്ട കാര്യമില്ല. ഓക്കെ ഏട്ടാ, എല്ലാം അറിഞ്ഞു കണ്ടങ്ങ് ചെയ്തേക്കാം, കുറച്ച് റിച്ച് പരിപാടി ആയിക്കോട്ടെ. ഇപ്പോഴേ എനിക്ക് കത്തിയത് മൈക്കിള് പറഞ്ഞിട്ട് തന്നെ ആളല്ലേ. ഓക്കെ ഓക്കെ, മൈക്കിള് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ സെറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ആ മൈക്കിള് ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞോളായിരുന്നു, പിന്നെ എന്തിനാ അവനെ എന്നെ ഇങ്ങോട്ട് വിട്ടാന്ന് എനിക്ക് മനസ്സിലാകാത്ത. അവൻ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ പറയാം. ഓക്കെ ഏട്ടാ, ശരി എന്നാ, അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ, കുറച്ച് പരിപാടികളുണ്ട്. ഡ്രൈവറെ ആ വീട്ടിൽ പോവാം. അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ മേൻ, അവിടെ ഇത്ര പെട്ടെന്ന് രാത്രിയായ സമയം പോണൊരു പോക്കെ. ആ രാവിലെ ഇറങ്ങിയതാ, എന്റെ അടക്ക് നമ്മള് ഹോസ്പിറ്റലിൽ പോയി, പെണ്ണ് കാണാൻ പോയി, ഡ്രസ് എടുക്കാൻ പോയി, അവിടെ പോയി, ഇവിടെ പോയി. ഓ, സമയം കുറേ, പെട്ടെന്ന് പോണ്. അതായത് നാളെ എന്റെ കല്യാണം, ഈ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞ് നാളെ രാവിലെ എന്റെ കല്യാണം. ഓക്കെ ഓക്കെ, ഡ്രൈവറെ വന്ന് കേറാ. ഇപ്പോഴാണ് ആ കല്യാണത്തിന്റെ ഒരു പവർ എന്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ ഫ്രാങ്കിന്റെ കല്യാണമാ. എന്തായാലും ഇന്ന് രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എനിക്കറിയാൻ പാടില്ലായിരുന്നു അടുത്ത ദിവസം എന്റെ കല്യാണം. ഓക്കെ സോണ ഡ്രൈവറെ, എന്റെ വീട്ടിൽ കിടക്കാന്ന്. നല്ല കല്യാണല്ലേ, നമുക്ക് അവിടെ കൂടാന്ന്. ആടാ ഓക്കെ ഓക്കെ, ഇന്ന് അവിടെ നമുക്കൊരു ബാച്ചലർ പാർട്ടി അങ്ങനെ നോക്കാം. കാരണം ഇത് കഴിഞ്ഞാൽ നീ ബാച്ചലർ അല്ലല്ലോ, കമ്മിറ്റഡ് അല്ലേ, മാരീഡ് അല്ലേ. ആടാ, അതിലാണ് ഒരു പ്രശ്നമുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിംഗിൾ അല്ല, ഞാനൊരു മാരീഡ് ഗൈ ആണ്. അതാണ് പ്രശ്നം. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ആന്റിന്റെ ആഗ്രഹമാണ്. പിന്നെ നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അല്ലേ തന്നെ ഇനിയിപ്പോ ഈ മുഖം വെച്ചോണ്ട് ഈ ഒരു പ്രായത്തില് ഫ്രാങ്ക്ലിനെ എങ്ങനെ നല്ലൊരു പെൺകുട്ടീനെയൊക്കെ കണ്ടുപിടിക്കാനാ. ആ നടക്കുമ്പോ എല്ലാം കൂടി അങ്ങ് നടന്നു പോട്ടെ. അല്ലടാ ഡ്രൈവറെ, എടാ അത് തന്നെയാണ് അതിന്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എല്ലാം ഒരു നിമിത്തമായി എന്ന് പറയാനാണോ? ഓൾറൈറ്റ്, തിരിച്ച് നമ്മളെ വീടിന്റെ അടുത്തേക്ക് എത്തിട്ടുണ്ട്. പോയപ്പോ ഈ വണ്ടി ഇങ്ങനെ അല്ലായിരുന്നല്ലോടാ, ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു ഭാഗമേ ഇല്ല. ഓക്കെ ഓക്കെ, മൈക്കിളും ചിഞ്ചാനൊക്കെ ഇവിടെ വന്നിപ്പോണ്ട്. എടാ ബ്ലഡി പൂൾ, നീ എനിക്കിട്ട് പാര വെച്ചാലടാ, നീ എന്താ പറഞ്ഞത്? പിന്നെ നിനക്ക് അപ്പൊ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നോ? ഇത് എന്റെ കല്യാണമാണ്, നിങ്ങളെല്ലാം കൂടി പ്ലാൻ ചെയ്താ വെച്ചേക്കണേന്ന്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു അസുഖം വന്നത് കഴിഞ്ഞ ദിവസം, പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്ത്? ഞങ്ങള് ഞങ്ങള് നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ആലോചിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ഇത്ര ക്രിട്ടിക്കൽ ആവും എന്നാലും വിചാരിച്ചില്ല. അപ്പൊ ആലോചന എല്ലാം കറക്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞാനും വിചാരിച്ച് നിന്നെ പിടിച്ച് കെട്ടിക്കാൻ സമയമായെന്ന്. ട്രെവറോ ഇങ്ങനെയായി, നീ എങ്കിലും കെട്ടി രക്ഷപ്പെടട്ടെ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ബാച്ചിലർ ഡേ ആണ്, ഞാൻ സിംഗിൾ ആയിട്ടുള്ള അവസാനത്തെ ദിവസം. ഈ ബാച്ചിലർ ഡേ നമുക്ക് എന്തായാലും ആഘോഷിക്കണം. ചേട്ടാ അത് ആഘോഷിക്കാം, അത് ആഘോഷിക്കണം. ആഘോഷിക്കേണ്ട സംഭവം തന്നെയാണ്, കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നീ മാരീഡ് ആണ്. നീ ഒറ്റക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലാതെ ഇത്ര നാള് കല്യാണമേ അല്ല, പെണ്ണ് കിട്ടില്ല അത് വേറെ കാര്യം, കല്യാണം വേണ്ടെന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാതെ പോലും ഇരുന്നത്. അയടാ ചോപ്പേ, നീ എണീറ്റാ, നിനക്ക് ഫുൾ ടൈം ഉറക്കാനുള്ള, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടന്നറിയാമോ? നിന്റെ ഫ്രാങ്ക്ലിൻ വേണം കല്യാണം കല്യാണം. ഓക്കെ, ഈ വണ്ടി ഇനിയിപ്പോ എന്തിനു പിന്നെ ശരിയാക്കി എടുക്കാം. നാളത്തേക്ക് കല്യാണത്തിന് വേണ്ടി നമ്മള് റോൾസ് റോയ്സ് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ എന്റെ കല്യാണം കൊണ്ട് പോയാൽ മതി. എല്ലാവരും മാറൊക്കെ ഫാമിലിനെ വിളിക്കണം. ട്രെവറിന് വലിയ ഫാമിലി എന്ന് പറയാൻ അധികം ആരുമില്ല. ആളാ മൈക്കിളെ, നാളെ ഫാമിലിനെ മൊത്തം കൊണ്ടുവരട്ടാ. പിന്നെ അത് കൊണ്ടുവരാണ്ടിരിക്കോടാ, നീ പറഞ്ഞു നിന്റെ കല്യാണം എന്ന് നടത്തണം ഞാനാ, പിന്നെ അവരെ കൊണ്ടാണ്ടിരിക്കോ. നമുക്ക് ബാച്ചിലർ പാർട്ടി ഈ ഒരു വൈനിന്ന് തുടങ്ങാം. നമുക്ക് ഇന്ന് ബാച്ചിലർ പാർട്ടി ആയതുകൊണ്ട് എന്നെ ഇത് കുടിച്ച് ആര് തോപ്പിക്കുന്നു, അവന് $100,000 സമ്മാനം. ആർക്കെങ്കിലും പറ്റുമോ ഫ്രാങ്ക്ലിന്റെ ജ്യൂസ് കുടിച്ച് തീർപ്പിക്കാൻ വേണ്ടിട്ട്? രാവിലെ ഇന്ന് നിന്റെ കല്യാണം അല്ലടാ, എണീക്കണ, ഞങ്ങളൊക്കെ റെഡിയായി, നീയും കൂടി റെഡി ആവാനുള്ളൂ. എത്ര പെട്ടെന്ന് രാവിലെ ആയാ, ഇന്നലെ കുറച്ച് ജ്യൂസ് കുടിച്ച് വന്ന് കിടന്നതേ ഞാൻ ഓർക്കുള്ളു. ഓ പറഞ്ഞ പോലെ ഇന്ന് എന്റെ കല്യാണം ആണല്ലേ. ആഹാ, അങ്ങനെ ഞാനും മാരീഡ് ആകാൻ പോകുന്ന ദിവസം. ഇത്ര നേരം അവന് കല്യാണം വേണ്ടായിരുന്നു, ഇപ്പൊ അവൻ സ്വപ്നം വരെ കാണുന്നു. കിടന്ന് സ്വപ്നം കാണാതെ വന്നടാ, ബാ കല്യാണത്തിന് വാ. നിന്നെ റെഡി ആക്കിയിട്ട് വേണം ആന്റിനെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടിട്ട്. ഓക്കേടാ ഓക്കെ, അപ്പൊ ആന്റിനെ നിങ്ങളാണല്ലേ കൊണ്ടുപോകാൻ? ഞാൻ അയടാ ആന്റിനെയൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം, നീ ഇവിടെ പോത്തു പോലെ കിടന്നുറങ്ങുമല്ലേ. ഇവന്റ് മാനേജർ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ തലയൊക്കെ തെറ്റിയതുകൊണ്ട്. പുറത്ത് ആറും ആൾക്കാർക്ക് പോകാനുള്ള ടൂറിസ്റ്റും എല്ലാം കിടപ്പുണ്ട്. ആ ഒരു റോൾസ് റോയ്സ് എടുത്തുകൊണ്ട് നീ നേരെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോരി. ഞാനും ഡ്രൈവറും പോയിട്ട് ആന്റിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഷിൻചാനും ചോപ്പൊക്കെ ആയിട്ട് കുളിച്ചൊരുങ്ങി മണ്ഡപത്തിലേക്ക് പോരി. വേഗം പോയി കുളിച്ച് റെഡി ആവണം, ഇനി അധികം സമയമില്ല മുഹൂർത്തം എടുക്കാൻ വേണ്ടിട്ട്. ആടാ ഓക്കെ ഓക്കെ, ഞാൻ എന്നാ വേഗം പോയി കുളിച്ച് റെഡി ആവട്ടെ. ഓ അങ്ങനെ വന്നെത്തി. ഓൾറൈറ്റ്, അങ്ങനെ കുളിയും പല്ലുതേപ്പും കഴിഞ്ഞിട്ടുണ്ട്. ആഹാ, ഫ്രാങ്കിന്റെ സന്തോഷം നോക്കിയ കല്യാണ ദിവസമായിട്ട്. ഓക്കെ, സോ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. മൂട്ടി പിന്നെ വെട്ടാനൊന്നും ഇല്ല, എല്ലാ ഒരുങ്ങിയായിരിക്കണത്. ചെക്കൻ്റെ സന്തോഷം നോക്കി, ഈ അടുത്തങ്ങ് ഇത്ര സന്തോഷമായിട്ട് ഫ്രാങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ ഓക്കെ, കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.
കല്യാണ മണ്ഡപത്തിലേക്ക് പോവാൻ വേണ്ടി നമുക്ക് റോഡ് റോയ്സും ബന്ധുക്കൾക്കൊക്കെ പോവാൻ വേണ്ടി കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സാണ് വിളിച്ചേക്കുന്നത്. ഡ്രൈവറൊക്കെ ഇരിപ്പുണ്ടല്ല. ഓക്കെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു കുടുംബസ്ഥനായി മാറുന്നതാണ്, കല്യാണം കഴിച്ച് മാരീഡ് ആവുന്നതാണ്. എന്നാ നീ റോൾസ് റോയ്സ് കയറി മണ്ഡപത്തിലേക്ക് വിട്ടോ. ആ ചേട്ടാ, ഡ്രൈവർ ചേട്ടാ, ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടേ ആ ഒരു റോൾസ് റോയ്സിന്റെ പുറകെ പിടിച്ചോട്ടാ. ഓക്കെ സാർ, ഓക്കെ. ഓക്കെടാ ഫ്രാങ്ക്ലിനെ, ഞങ്ങൾ എന്നാ പോയി ആന്റണിയൊക്കെ കൊണ്ടുവരട്ടേട്ടാ. നീ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കിട്ടോ, പെണ്ണും കൂട്ടരൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നോളൂ. ഓക്കേടാ മക്കളെ, ഓക്കെ. ഇത്രയും അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കി. എടാ ശിഞ്ചാനി, നിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, നീ ഡ്രസ്സൊക്കെ മാറി പുതിയതായില്ലേ. ഓക്കെ ഓക്കെ, സമയം കളയണ്ട, നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. വാടാ, വന്ന് വണ്ടി കയറാ ശിഞ്ചാനി. റോൾസ് റോയ്സിലാണ് നമ്മൾ നമ്മുടെ കല്യാണത്തിന് പുറപ്പെടാൻ വേണ്ടി പോണത്. ഓക്കെ, സോ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മളും നമ്മുടെ ബന്ധുക്കളും എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ ബസ്സുകാരൻ എന്റെ പുറകെ വരാൻ വേണ്ടിയല്ലേ മേക്കിള് പറഞ്ഞത്. ഓക്കെ, പുറകെ വരണ്ടോ. ഓൾ റൈറ്റ് ഗൈസ്, അങ്ങനെ കൊമ്പൻ ബസ്സിൽ നമ്മളും നമ്മുടെ ബന്ധുക്കളും ചേർന്ന് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ കല്യാണത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് പൊളിക്ക്. ഓൾ റൈറ്റ്, സോ നമ്മളങ്ങനെ തെരഞ്ഞുപിടിച്ച് അവസാനം കല്യാണ മണ്ഡപത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ പുറകെ നമ്മുടെ ബന്ധുക്കളും കൊമ്പൻ ബസ്സിലുണ്ട്. സോ ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം ലൊക്കേഷൻ പ്രകാരം. ഓക്കെ, നമ്മൾ നേരത്തെ ആര് ഇവന്റ് മാനേജ്മെന്റ് കാര് ചോദിച്ചപ്പോ കുറച്ച് റിച്ച് സെറ്റപ്പ് വേണമെന്നല്ലേ പറഞ്ഞത്. അതാണ് ഇവിടെ അവർ മണ്ഡപം സെറ്റ് ചെയ്തേക്കണം. ചേട്ടാ, നമ്മൾ പോണ വഴിയിൽ പൂവൊക്കെ വെച്ച് ഒരു റിച്ച് സെറ്റപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, നല്ല ഇവന്റ് മാനേജ്മെന്റ് കാര്. ഓക്കെ, ഈ സെറ്റപ്പ് കൊള്ളാട്ടാ. എന്റെ ഒരു കണക്കുള്ളി ശരിയാണെങ്കിൽ ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം. ഓൾ റൈറ്റ് തന്നെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ റോൾസ് റോയ്സ് ഇവിടെ പാർക്ക് ചെയ്യാം. ഇറങ്ങണ ശിഞ്ചാനെ. സോ ഡ്രൈവർ ബന്ധുക്കൾ എല്ലാവരും ഇറങ്ങിയോ? ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം. പെണ്ണും കൂട്ടരും ഒന്നും എത്തിച്ചേർന്നിട്ടില്ലെന്ന് തോന്നുന്നത്. അപ്പൊ അവരെത്തണവരെ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ കയറാൻ പറ്റുമോ? ആ പള്ളിയിലച്ചും പോലും എത്തിയിട്ടില്ല. മൈക്കിളും ഡ്രൈവറും ഉടപ്പുകളൊക്കെ അവന്മാരല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്യാന്നും പറഞ്ഞ് പോയേക്കണേ. ഇവിടെ ഒരു വണ്ടിയോടെ പോണ്ട്. ഇനി അവരാണോ ഇത്? ഈ വണ്ടിയിലാരും ഇല്ലല്ലോ. അവരെന്തിയേ ആ മുഹൂർത്തം ഇങ്ങ അടുത്തടുത്ത് വരുവാണ്. ഇവന്മാരെ കാണാനില്ല. ശിഞ്ചാനെ, എന്തിയാണാ നിന്റെ മാമന്മാരെയോ? എനിക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാതെ വയ്യ. ആ സ്കീമിലേക്കായി നിൽക്കുക. എന്റെ പാർട്ടി കൊതിപ്പിച്ചിട്ട് ഇപ്പൊ കല്യാണം നടക്കല്ലേ. എവിടെ എവിടെ ആൾക്കാരെത്തിയേ? ആ കുറച്ചാര് എവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാ. എന്താ ബന്ധുക്കളൊന്നും അതിന്ന് ഇറങ്ങണില്ല. ഇനി ടൈം ആവാത്തോണ്ടാണോ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഞാൻ എവിടെ പോകും? നീ എവിടെ പോവാൻ? നീ അവിടെ തന്നെ നിൽക്കണം. നമ്മളൊക്കെ ഒരു വീട്ടില്. ഭാര്യക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അവൾക്ക് എന്നെയേ ഇഷ്ടപ്പെട്ടു. പിന്നെ നിന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ? ഒന്ന് പോളാ അടുത്ത്. നീ വന്നു ഗെയിം വന്നേ അവൾക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഫ്രാങ്ക്ലിനെ, ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിന്റെ കല്യാണം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ വേണ്ടി പോകും. അവിടെ നിന്നെയും കാത്താണ് നിക്കണത്. അപ്പൊ ഞാനും അങ്ങോട്ട് പോവാണ്. അത് കഴിയുമ്പോ നീ പയ്യൻ കേട്ട് പോര്. എന്റെ പുറകെ ബ്രൈഡും വരും. ഒക്കെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോരിട്ടോ. ശരിയെന്നാ, ഞാൻ പോയി അവിടെ നിക്കട്ടെ. ഞാനല്ലേ നിന്റെ പ്രധാനപ്പെട്ട ഒരു ബന്ധു. ഞാനും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ഈ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ആവുള്ളു. ആൻഡ് അവൻ ഇപ്പൊ തന്നെ വരും. ബ്രൈഡൊക്കെ ഒരുങ്ങി നിൽക്കുമല്ലേ? ബ്രൈഡൊക്കെ ഒരുങ്ങി നിൽക്കോടാ, ഇപ്പൊ തന്നെ വരും. ചടങ്ങ് പ്രകാരം വരൻ ഇപ്പൊ തന്നെ വരും. അത് കഴിഞ്ഞല്ലേ വധു തന്നെ. ഓക്കെ, ഞാനിവിടെ നിക്കാം. എല്ലാം നോക്കി ചെയ്യാൻ ഞാനും മൈക്കിളൊക്കെ അല്ലേ ഉള്ളത്. ഓക്കെ ശിഞ്ചാനെ, ഓക്കെടാ ചോപ്പേ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയുണ്ട്. ചോപ്പേ പറയണോ? ഈ വീഡിയോ കാണുന്നതിൽ 75% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചോപ്പ് പിന്നെയും പിന്നെയും സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന 75% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഈ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് തരിക. കാരണം ഇത് ഫ്രാങ്ക്ലിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഓക്കെ, അവൻ പറഞ്ഞ പോലെ രണ്ടിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നടന്നങ്ങോട്ട് ചെല്ലാം. വാടാ വാടാ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്കീം. ഈ ഒരു റെഡ് പരവതാനൊക്കെ വിരിച്ച് കാർപ്പറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ നിരത്തിയിടും. അതിൻ്റെ നടുക്കൂടി നമ്മൾ നടന്നിങ്ങാ പോകണം. അത് കഴിയുമ്പം വധുവും പുറകെ നമ്മളെപ്പോലെ തന്നെ ഇതുവഴി നടന്നിങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങിൻ്റെ രീതികളൊക്കെ. ഓക്കെ ഓക്കെ, എൻ്റെ കല്യാണമാണ്. എല്ലാവരും വന്നതിൽ വളരെ അധികം സന്തോഷം. ആ മദറിനിലോ ആ ഡാഡിയിലോ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നല്ല ഈ ബന്ധം കൊണ്ടുപോകാനാ. ഞാൻ ശ്രദ്ധിക്കാൻ മറന്നു. ആൻഡ് എങ്ങനെയുണ്ട് ആൻഡ്? ഇപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലടാ മോനെ, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലടാ. നിന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണോ എനിക്കൊന്ന് സുഖമായിട്ട് കണ്ണടക്കാൻ വേണ്ടിട്ട്? അങ്ങനെയൊക്കെ പറയല്ലേ ആൻഡ്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ മിറാക്കലിന് സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞു മാസങ്ങളോളം വർഷങ്ങളോളം 100 വയസ്സോളം ആൻഡ് ജീവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്തായാലും ആൻഡിന്റെ ഈ ഒരു തീരുമാനം കാരണം എന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കട്ടെ, കല്യാണം. ഈ ഒരു അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ കൂട്ടുകാരായ മൈക്കിളിനോടും ട്രവറിനോടൊക്കെയാണ്. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞേക്കാതെ എനിക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തന്നല്ലോ. എവിടെ എവിടെ വധു? എന്തിയേ വധുവിനോട് വരാൻ പറയും? എടി നീ ഒന്ന് പോയി നോക്കിയടി, അവള് വരേണ്ട സമയമായല്ലോ. എന്താ അവളെ കാണാത്തെ? എല്ലാരും ഒന്ന് കേട്ടിയാണ്, ഞാൻ പോയി വധുവിനെ കൂട്ടി.
A few moments later. അതെ, പ്രശ്നമായി പ്രശ്നമായി. എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ മോൾ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ മോൾ എവിടെയെങ്കിലും തമ്പിട്ട് കാണാനില്ല. നമ്മുടെ മോനെ ഫ്രാങ്ക്ലിനെ അവളെ കാണാനില്ല. എന്ത്, എന്റെ വധുവിനെ കാണാനില്ലെന്നാ? അത് ശരി, ഈ അവസാന നിമിഷം അവൾക്ക് എന്നെ വേണ്ടെന്ന് തോന്നിയിട്ട് പോയോ? ഇനി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാന്ന്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അല്ലായിരുന്നു നിർബന്ധം അങ്ങനെ നല്ലൊരു പെണ്ണ് കിട്ടിയ സന്തോഷത്തിൽ ഞാനും കല്യാണം കഴിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്നപ്പോ ഇപ്പൊ പെണ്ണിനെ കാണാനില്ലത്. അവള് വേറെ ആരോടും ഇഷ്ടമുള്ള ഒളിത്തു എന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് എനിക്ക് തോന്നണം. പോയി പോയി, എനിക്കിനി ഒരു കല്യാണ ലൈഫ് ഇല്ല. എന്ത് ചെയ്യും? ഞാൻ അപ്പഴേ പറഞ്ഞ ഈ കല്യാണം ഒന്നും വേണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? മോനെ സങ്കടപ്പെടില്ലടാ, നീ സങ്കടപ്പെട്ട ആണ്ട് സങ്കടപ്പെടും. ആണ്ട് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ആണ്ട് പെട്ടെന്ന് തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നീ പുറത്ത് കാണിക്കണ്ട നിന്റെ സങ്കടം. ആ എല്ലാം ഒപ്പിച്ചോച്ച ആണ്ടാണ്. പക്ഷെ പറഞ്ഞ എന്താ കാര്യം? ഓക്കേ ഓക്കെ, ആണ്ടിന് വേണ്ടി ഞാൻ എന്റെ ഇത് പിടിച്ചിരുത്താം. എന്താ ഒരു കോൾ വരുന്നുണ്ടല്ലോ, ഈ സമയത്ത് ആരണാ വിളിക്കണേ? അൺനോൺ നമ്പറാ. ആറവൻ വധുവിനെ കാണാതെ പകച്ചു നിൽക്കുകയായിരിക്കും അല്ലടോ ഫ്രാങ്ക്ലിനെ നീ. നീ നിനക്ക് എങ്ങനെ അറിയണ എന്റെ വധുവിനെ കാണാനില്ലെന്ന്? നിന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ലടാ. നീ അവിടെ മൂങ്ങിക്കൊണ്ടിരുന്നോ? നിന്റെ വധുവിനോട് എനിക്ക് ഒരു വർഷമായിട്ട് പ്രണയമുണ്ടടാ. പക്ഷെ അവൾ എത്ര പറഞ്ഞിട്ടും എന്നോട് തിരിച്ചിഷ്ടാന്ന് പറയണില്ല. ഇന്ന് എനിക്ക് വേറെ വഴിയില്ല. ഇന്ന് അവളുടെ കല്യാണത്തിന് അവളെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. നിന്റെ കല്യാണം നടക്കാതെ നീ അവിടെ പകച്ചു നിൽക്കുമ്പോ ഇവിടെ ബീച്ച് സൈഡിൽ വെച്ച് അവളും ഞാനുമായിട്ട് ബലപ്രയോഗിച്ച് കല്യാണം നടക്കും. ഇത് തടുത്തു നിർത്താൻ വേണ്ടി ആർക്കും പറ്റില്ലടാ. എന്ത്, അപ്പൊ എന്റെ വധു ഒളിച്ചോടി പോയതല്ല, നീ തട്ടിക്കൊണ്ടു പോയതല്ലടാ? അത് ശരി, അത് ശരി. നീ കറക്റ്റ് ലൊക്കേഷൻ പറയണം, നീ എവിടെയാന്ന്. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, ബൈ ബൈ. അവൻ കട്ടായി കളഞ്ഞു. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കല്യാണം ഇവിടെ തന്നെ വെച്ച് തന്നെ നടക്കും. ആരും പേടിക്കണ്ട, ഈ ഫ്രാങ്ക്ലിൻ അല്ലേ പറയണത്. മാത്രമല്ലോ, ഒന്നും പേടിക്കണ്ട, ചെറിയൊരു ഇഷ്യൂ. ഞാൻ പോയിട്ട് വധുവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഷിൻചാനെ, ചോപ്പേ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓൾറൈറ്റ്. ഞാൻ ആദ്യം വിചാരിച്ച് എന്നോട് വിരോധമുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്ന്. പക്ഷെ അവൻ കാരണം കൂടി പറഞ്ഞു തന്നു. അവൻ നമ്മൾ കല്യാണം ഒഴിക്കാൻ പോണ പെണ്ണിന്റെ പുറകെ നടന്നുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പക്ഷെ അവള് തിരിച്ചിഷ്ടാന്ന് പറയാത്ത കാരണം അവൻ അവളെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് കല്യാണം നടത്താൻ വേണ്ടി പോവാണ്. ആ ഇത് അനുവദിച്ചുവിട്ടുകൂടാ. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ ഞാൻ മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. പക്ഷെ അവന്റെ വായിൽ നിന്ന് അവൻ അറിയാതെ ആ ലൊക്കേഷൻ വീണായിരുന്നു. അതായത് ബീച്ച് സൈഡിൽ വെച്ചാണ് ഈ കല്യാണം നടക്കണേന്ന്. പക്ഷെ കാര്യമുണ്ട്, നമ്മുടെ മുഹൂർത്തം അവൻ അറിയാം. എത്രയും പെട്ടെന്ന് അവിടെ പോയി അവളെ രക്ഷിച്ചോണ്ട് വന്നു. അതാണ് എന്റെ ടാസ്ക്. ഈ കല്യാണം ഇപ്പൊ നടക്കണേന്റെ അല്ല, അവളെ രക്ഷിച്ചോണ്ട് പോകണം. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. നമ്മുടെ ഈ കല്യാണം നടക്കണ മണ്ഡപം ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ബീച്ച് സൈഡ് എത്തും. അതുകൊണ്ട് നമുക്ക് അധികം ദൂരം ഇല്ലാതെ തന്നെ അവിടെ എത്താൻ വേണ്ടി പറ്റും. പക്ഷെ എങ്ങനെ ഇത്രയും ആൾക്കാരുള്ളപ്പോ അവൻ നമ്മുടെ വധുവിനെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം. ഓക്കെ ഓക്കെ, റോൾസ് റോയ്സ് ആണാ, വെച്ച് പിടിക്കടാ ബീച്ച് സൈഡിലേക്ക്. ഞാൻ ദേ പരിപാടി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നീ എനിക്ക് വേണ്ടി വിധി ലേതപ്പെട്ട പെണ്ണാണെങ്കിൽ നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിച്ചിരിക്കാം. ഓക്കേടാ, നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എന്തോ പ്രത്യേകതരായിട്ട് കാണുന്നുണ്ട്. പ്രോബബ്ലി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇതിന്റെ മറവിൽ നിന്ന് നോക്കാം. ഓ ബേബി, ഫോൺ എടുത്തടാ, ഫോൺ എടുത്ത് സൂം ചെയ്ത് നോക്കിയേ. എടാ ആ കള്ളത്തിരുമാലി. യെസ് യെസ്, എടാ അത് നമ്മുടെ വധു അല്ലേ നിക്കണത്. അവനിവിടെ ഒരു കല്യാണ സെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ച് കല്യാണം പോലെ നടത്താനുള്ള പ്ലാനാ. ഓക്കെ, ഗണ്ണെട് ഗണ്ണെട്. 7.62x55mm ബാറ്ററി ബുള്ളറ്റ് ആണ് ഇതിനകത്തുള്ളത്. A 30 caliber bolt action 700 with a carbon 1 modification. ഇതിനകത്ത് ഒരു വെടി കൊണ്ടുപോയാൽ അവൻ തീർന്നു. ഓക്കെ, നമ്മുടെ വധു കൈമാറി പോലും അങ്ങോട്ടേക്ക് കൊള്ളല്ലടാ. ഇനി ഒരു വധുവിനെ നമുക്ക് കിട്ടുമെന്നേ ഡൗട്ട് ആണ്. എന്റെ ഒരു കണക്ക് കൂടുതൽ ശരിയാണെങ്കിൽ പള്ളിയിലച്ഛന് പകരം കല്യാണം നടത്തുന്നത് ആ ഒരു ഗ്യാങ് മെമ്പറാണ്. തോക്ക് പിടിച്ച് ഇവിടെ രണ്ടുപേരും നിപ്പുണ്ട്. ദിവനായിരിക്കും അവളെ തട്ടിക്കൊണ്ടുപോയ ആള്, അതായത് ഈ ഗ്യാങ്ങിന്റെ തലവൻ. സോ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇവനെ കിട്ടുക തന്നെ. അവന്മാർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. എടുക്കണ്ടേ, നിന്റെ വരൻ ഇവിടെ വന്നിരിക്കുന്നു. ഇത് കാണുമ്പോ എനിക്ക് മറ്റേ അല്ലുറച്ചിന്റെ വരൻ സിനിമയായിട്ട് ഓർമ്മ വന്നത്. കുറെ നാളായി മറന്നിരിക്കുകയാണ്. ആ പടം പോകാൻ വന്നു. ഓക്കെ ഓക്കെ, ഞാൻ വന്നറീ, ഞാൻ വന്ന്. നിന്റെ വരൻ വന്നിരിക്കുന്നു. നിന്നെ തട്ടിക്കൊണ്ടു പോയതൊക്കെ അവന്മാർ കറക്റ്റായിട്ട് ചെയ്താ. പക്ഷേ ഇവരാരുമായിട്ടാണ് ഡീൽ ചെയ്തതെന്ന് ഇവർ അന്വേഷിച്ചില്ല. ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിൻ ക്ലിൻഡൻ. ഇതൊക്കെ എന്ത്? പക്ഷെ ഇങ്ങനെ ഒരുത്തും പുറകെ നടക്കണ്ടെന്ന് എന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? പെണ്ണ് കാണാൻ വന്നപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേ ഒരു പരിഹാരം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതിന് ഇവനെ എനിക്ക് അറിയത്തു പോലും ഇല്ല. ഒരു വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവനെ എങ്ങനെ ഓർത്തിരിക്കണം?
അതും ശരിയാ, അങ്ങനെ കുറേമാരുണ്ട്. അവർക്കിഷ്ടമല്ലെങ്കിലും അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അവരെ ബലം പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഇഷ്ടം പിടിച്ചു വാങ്ങി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കണവന്മാര്, അവര് പോട്ടെ. അതല്ലേ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്റെ സോൾമേറ്റിന് വേണ്ടി. എനിവേ ഇപ്പൊ ഇത് ചോദിക്കാൻ പറ്റിയ സന്ദർഭമാണോന്ന് അറിയാൻ പാടില്ല, എങ്കിലും ഒരു അവസരം കിട്ടിയപ്പോ ചോദിക്ക. ഇംഗ്ലീഷ് ജയില് will you marry me? I will marry you. അതെ, പക്ഷെ ഇത് ലോസ് ആഞ്ചലസ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സ്റ്റൈൽ ഒന്ന് ചോദിക്കണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. തോ നമുക്ക് വെഡ്ഡിംഗ് സ്ഥലത്തേക്ക് പോവാം. ഓക്കേ, കം ഓൺ. ഓൾ റൈറ്റ്, അങ്ങനെ നമ്മുടെ വധുവിനെ നമ്മൾ റിട്രൈവ് ചെയ്തുകൊണ്ട് വരുവാണ്. ഇപ്പോഴാണ് കറക്റ്റ് വെഡ്ഡിംഗ് ആയത്, കാരണം വരനും വരും വരനും വധുവും ഒരേ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോഴാണല്ലോ ആര് സെറ്റപ്പ് ആവുള്ളൂ. ഓക്കേ ഓക്കേ, സോ നമുക്ക് നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാം. അല്ലെങ്കിലും മുഹൂർത്തത്തിലൊക്കെ എന്തിരിക്കണത്, മുഹൂർത്തത്തിൽ കാര്യമുണ്ട്. എന്നാലും പക്ഷേ ചേരേണ്ടവരേ സമയത്തായാലും ചേർന്നിരിക്കും. വീണ്ടും നമ്മൾ നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഞാനും നമ്മുടെ ഭാര്യയാകാൻ പോകുന്ന ആളും ഒരുമിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. ഞാൻ വന്ന വഴിയേ തെറ്റിപ്പോയി, ഞാൻ അപ്പുറ വഴി വന്നു, അപ്പൊ അപ്പുറ വഴിയും വഴി ഉണ്ടായിരുന്നു കേട്ടാ. ഓക്കെ വാടി ഇറങ്ങണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതായിരുന്നു നിന്റെ വെഡ്ഡിംഗ് ഡ്രസ്, പക്ഷെ വെഡ്ഡിങ്ങിന് മറ്റേ വൈറ്റ് എന്തേലോട്ടെ, നമുക്ക് ഇത് മതി. ഓക്കെ ഓക്കെ, സോ ഇതാണ് നിമിഷം. ഇവിടുന്ന് നടന്ന് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ മാരേജ് ആണ്. ഫ്രാങ്ക്ലിനെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോണാ, അതെന്റെ കയ്യിലാണ് ഇരിക്കണത്. ഓൾ റൈറ്റ്, സോ ഒരസൂലിപ്പം നിമിഷത്തിലേക്ക് ഫ്രാങ്ക്ലിനും ഫ്രാങ്ക്ലിന്റെ വരാൻ പോകുന്ന വധുവും കൂടി നടന്നെടുത്തോണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അങ്ങനെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി. ഫ്രാങ്ക്ലിനും ഫ്രാങ്ക്ലിന്റെ വരുംകാല ഭാര്യയും ഒരുങ്ങി ഇവിടെ നിപ്പുണ്ട്. ഇനി എന്താന്നുള്ളത് പള്ളിയിലച്ഛൻ പറയണം. എനിക്ക് പള്ളിയിലെ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പോ നമ്മുടെ ലോസ് ആഞ്ചലസിലെ തന്നെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫ്രാങ്ക്ലിന്റെ വിവാഹം അഥവാ കല്യാണം അല്ലെങ്കിൽ വെഡ്ഡിംഗ് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ആർക്കും എതിർപ്പൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രിയങ്കരനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച്, 30 ദൈവങ്ങളുടെ മുമ്പിൽ വെച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നമ്മുടെ ഫ്രാങ്ക്ലിന്റെയും ലാറയുടെയും കല്യാണം ഇവിടെ വെച്ച് നടക്കുകയാണ്. സോ ഒഫീഷ്യലി ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ വിവാഹിതരായിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആളമനെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. അത് കൊള്ളാല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഭാര്യയാണ്. സോ എന്തൊക്കെയാ എൻട്രി വിശേഷം, എവിടെയാണ് നമുക്ക് ഹണിമൂണിന് പോവാം? ഗോവ ഗോകർണം വഴി മണാലി വിട്ടാലോ. മോനെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. യു മേ കിസ് ദി ബ്രൈഡ്. അത് വേണ്ട അത് വേണ്ട, അത് ടെസ്റ്റ് ആണ്, അത് ഇവിടെ വെച്ച് വരില്ല. ഓക്കെ ആന്റി, ഇപ്പൊ ആന്റിയുടെ ആഗ്രഹ പ്രകാരം ഞാൻ വിവാഹിതനായി. ഇപ്പോ ആന്റി ഹാപ്പി അല്ലേ? നമ്മുടെ കല്യാണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ലാറ, ആ വീട്ടിലേക്ക് പോവാ. ഇനി വീട്ടിലേക്ക് എറണാകുളം വേണം, ഫസ്റ്റ് പരിപാടി നടക്കണേ. സോ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ മാരേജ് ഇവിടെ കഴിയാണ്. സോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ വേണമെങ്കിൽ കമലിലൂടെ അറിയിക്കുക, ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യു നോ